നമസ്കാരം. ഇസബല്ല ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷോൾസ് കാണിക്കാവേ. ഷോൾസ് മാത്രം കുറേ ഉണ്ട്. രണ്ട് ടൈപ്പ് ഷോളാണ്. ഒന്ന് സിൽക്ക് ഷോള്, സിൽക്ക് ഷോളിൽ എംബ്രോയിഡറി ചെയ്ത്, രണ്ട് ക്രേപ്പ് ജോർജറ്റിൻ്റെ ഷോള്. അത്യാവശ്യം കുറച്ച് റേഞ്ച്, വലിയ റേഞ്ചെന്ന് പറയാനില്ല. ഷോൾസിനൊക്കെ നല്ല റേറ്റിലുള്ളതൊക്കെ ഉണ്ടല്ലോ. ഒരു മീഡിയം റേറ്റിലുള്ള ഷോള്. എല്ലാ ഷോളിൻ്റെയും വില 450 450 രൂപയാണ്. ഇത് നമ്മുടെ സിൽക്ക് ഷോൾ, വിചിത്ര സിൽക്കിൽ ഫുള്ള് എംബ്രോയിഡറി വർക്ക് ചെയ്ത ഷോള്. ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ്, ഫുള്ള് പോയിരിക്കും. എംബ്രോയിഡറി ഉണ്ട്, സീക്വൻസ് ഉണ്ട്, എംബ്രോയിഡറിയും സീക്വൻസും ഉള്ള ഷോള്, ഫുള്ള് അങ്ങനെ ചെയ്തിരിക്കുക. നല്ല ലെങ്ത്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ബ്ലാക്കാണ് കളറ്. 450 രൂപ എല്ലാ ഷോളിനും, ഫുള്ള് ഇന്ന് കാണിക്കുന്ന ഫുള്ള് ഷോളിനും 450 രൂപ. ക്വാളിറ്റിയുള്ള, നല്ല ഭംഗിയുള്ള, നമ്മുടെ എന്താ പറയുക, നല്ല ഷോളാണ്, അത്രയേ ഉള്ളൂ പറയാൻ. ഇതാണ് ആദ്യത്തെ ഷോൾ, ബ്ലാക്ക്. നല്ല സിൽക്ക് ഷോളാകട്ടെ, ശരിക്കും നല്ല സിൽക്ക് ഷോളിനൊക്കെ 1000 രൂപ മേളി റേഞ്ചുള്ള സിൽക്ക് ഷോളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സിൽക്കിൻ്റെയൊക്കെ ചുരിദാറൊക്കെ, കുർത്തിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഷോളും അങ്ങനത്തെ തന്നെ. നമ്മൾ സിൽക്ക് ഷോള് ടോപ്പ് ഇട്ടിട്ട്, കോട്ടൻ്റെ കുർത്തി ഇട്ട്, സിൽക്കിൻ്റെ ടോപ്പ് ഇട്ടിട്ട് കോട്ടൻ്റെ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ ചേരില്ല, അതിനൊരു മാച്ചിങ് ഇല്ല. അപ്പം അതിന് ചേരുന്ന സിൽക്ക് ഷോള് 450. പീച്ച്, ഇതെല്ലാം ഒരു ഡബിൾ ഷെയ്ഡ് പോലെ എനിക്ക് തോന്നുന്നാണോന്ന് അറിയത്തില്ല. എല്ലാത്തിലും ഉണ്ട് കേട്ടോ എംബ്രോയിഡറി, ഫുള്ള് എംബ്രോയിഡറി ആണ്. ഇതുണ്ട്, എല്ലാം ഫുള്ള് എംബ്രോയിഡറിയാണ് പോയിരിക്കുന്നത്. ഞാൻ തിരിച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ആണോ? ആ അതെ, ഇത് നല്ല വശം ഇപ്പുറത്താ, അറിയത്തില്ല. സൂക്ഷ്മമായിട്ട് നോക്കിയാലേ എൻ്റെ രണ്ട് വശവും തിരിച്ചറിയത്തുള്ളൂ. പീച്ച് മസ്റ്റാർഡ്, മസ്റ്റാർഡ് യെല്ലോ. സിമ്പിളാണ്, പക്ഷെ നല്ലൊരു റിച്ച് ലുക്കും തോന്നിക്കുന്ന ഷോൾ. ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതൽ. അല്ല, ഡാർക്കും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതൽ. അയ്യോ, ഇങ്ങനെ കാണിച്ച് കാണിച്ച് എൻ്റെ ഇടപാട് തരുമല്ലോ, അത്രയും ഷോളുണ്ട് ഇതിൽ. ശരീരം ഇങ്ങനെ ഇട്ട് കാണിച്ചാലോ. കാണിക്കാൻ ഒരു എളുപ്പം. പീച്ചിൻ്റെ വേറൊരു ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീൻ. നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഫങ്ഷൻ വെയറായിട്ട് പറ്റിയ ഷോളാണ്. ഫങ്ഷനൊക്കെ ഇടാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പോകാം. യോ, ക്യാമറ ഞാൻ ഓർക്കാത്ത ചില സമയത്ത് ഒരു ആക്ഷൻ കാണിയിട്ട് എനിക്കുണ്ട്, കാണിച്ച് കഴിയുമ്പോഴാണ് ഓർക്കുന്നത്. അഷ്, ഡാർക്ക് അഷ്. ചിക്കു, ചിക്കു കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ. ഇതിൻ്റെ എംബ്രോയിഡറിക്ക് മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ അല്ലെങ്കിൽ ചിക്കു കളർ. ബോട്ടിൽ ഗ്രീൻ്റെ ഒരെണ്ണം, ഇത് വേറെ അല്ലേ, വേറെ ഗ്രീനാണ് അല്ലേ. അപ്പോൾ അത് ബോട്ടിൽ ഗ്രീൻ അല്ലായിരുന്നോ? ഇത് ബ്രോട്ടിൽ ഗ്രീൻ ആണോ, അതാണോ ബ്രോട്ടിൽ ഗ്രീൻ, അതാണോ? ഇതും ഗ്രീൻ, അതും ഗ്രീൻ, മെറൂൺ. മറിച്ചിട്ടാ കാണിക്കുന്ന.
നിറച്ചിട്ട് കാണിക്കുന്നതിൻ്റെ അടയാളമാണ് ആ നൂല് പൊങ്ങി. എംബ്രോയിഡറിയുടെ അടിയിലത്തെ നൂല് എംബ്രോയിഡറി ചെയ്തതിൻ്റെ നൂല് കട്ട് ചെയ്ത് വിടാതെ നിൽക്കുന്നു. ഉണ്ടോ നല്ല കളർ, നല്ല പാർട്ടി വെയർ ഷോളാണ്. പാർട്ടി വെയറിന് ആയിട്ട് ഇടാൻ പറ്റുന്ന ഷോൾ. 450 ഇത് തീർന്നേ. ഇനി അതും കൂടെ എടുത്ത് വെക്ക്. നമ്മുടെ അതിൻ്റെ അടിയിലൊക്കെ എന്നാ ഇത് ക്രേപ്പ് ജോർജറ്റിൻ്റെ ഷോള്. നമുക്കൊരു നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, ഇഷ്ടംപോലെ ഡിമാൻഡുള്ള ഷോളാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നല്ല സുഖമാണ് ഇത് ധരിക്കാനും. നമ്മുടെ ക്രേപ്പ് ജോർജറ്റിൻ്റെ സാരി പോലെ തന്നെ, എങ്ങനെ ഇട്ടാലും കിടന്നോളും, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇഷ്ടം എത്ര കാലം വേണേലും കിടന്നോളും. അങ്ങനത്തെ ഉള്ളൊരു ഷോള്, നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഷോള്. 450 ബ്ലാക്ക്. രണ്ട് പ്രിന്റ് വേറെയാ, പ്രിന്റ് വേറെയാന്നാ എനിക്ക് തോന്നുന്നത് അല്ലേ. അല്ല അല്ല, സെയിം അല്ലേ. ആ പീറ്റ്സ് ഒരു ഷോളായിട്ട് തരത്തിൽ ചോദിക്കല്ലേ കേട്ടോ. ഒരു ഷോളായിട്ട് ചോദിക്കരുതെന്ന് പറയുന്നത് എനിക്കറിയാം. ഇങ്ങനെ ഞാൻ ഈ ഷോള് ബ്ലൗസ് ഇതിനൊക്കെ ഓരോന്നായിട്ട് പറയരുതെന്ന്. നമ്മൾ ഇത് ഓരോന്നും കളറ് തപ്പിയെടുത്ത് ഓരോന്ന് അയക്കലെന്ന് പറഞ്ഞാലേ നിങ്ങൾക്കും നഷ്ടമാണ്, നമുക്കും നഷ്ടമാണ്. എന്നിട്ട് ആ അത്യാവശ്യക്കാർക്ക് തരാം. തരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും അല്ലേ. തരാം കേട്ടോ, അത്യാവശ്യമാണെങ്കിൽ തരാം. എന്നുകൊണ്ടല്ല പറ്റുമെങ്കിൽ ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ വൈൻ കളർസ്, നല്ല ശാന്തമായ കളർ കണ്ടോ, നല്ല കളർ, നല്ല തെളിമയുള്ള കളർ. ഒന്നിന് ഡാർക്കിൻ്റെ തീക്ഷ്ണത, ഇത് ലൈറ്റിൻ്റെ ലൈറ്റ്നെസ്സിൻ്റെ ശാന്തത. ഏത് വേണമെങ്കിലും എടുക്കാം, രണ്ടും നല്ലതാണ്. ഇതൊരു പ്രത്യേക ഗ്രീൻ. 450 എല്ലാം 450 ആണ്. ഇന്ന് കാണിക്കുന്ന എല്ലാ ഷോളും 450-യുടെയാണ്. അതുകൊണ്ടാണ് വില എടുത്തെടുത്ത് പറയേണ്ടതില്ല. ഇതുണ്ട് തുമ്പേ വരുമ്പം ഇങ്ങനെ പ്ലെയിൻ. ആഷ് നല്ല തെളിച്ചം തോന്നുന്ന, മുഖത്തിന് നല്ല തെളിച്ചം തോന്നുന്ന ആഷ് ഷോള്. ഒരു വലിയ ഘടകമാണ്, നമ്മളോർക്കും ഓ ഒരു ഷോളല്ലേന്ന്. പക്ഷെ നമ്മുടെ ഇങ്ങനെ ശരിക്കും ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലെ ഷോൾ ഇടുന്നവരും കൂടെ ആണെങ്കിൽ ഷോളൊരു വലിയ ഘടകമാണ്. കാരണം ഈ ഷോളാണ് നമ്മുടെ മുഖത്തേക്കുള്ള വെളിച്ചം തരുന്നത്. കാരണം അടിയിലോട്ടുള്ളതെല്ലാം ഇപ്പോൾ നമ്മൾ എത്ര കൂടിയതാണ് ഇട്ടേക്കുന്നതെങ്കിൽ അത് മറിഞ്ഞു പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഷോളിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഷോളിൻ്റെ ആ സ്റ്റഫിനും അങ്ങനത്തെ നമുക്കിപ്പം 50-60-80 രൂപ തൊട്ടുള്ള ഷോള് കിട്ടും. പക്ഷേ അത് നമ്മൾ സാധാരണ ഷോപ്പിനെ ഇങ്ങനെ ചുറ്റിക്കൂട്ടി ഇങ്ങനെ കഴുത്തക്കൂടിയൊക്കെ ചുറ്റിയിടാനൊക്കെ ആണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നല്ലൊരു ഡിസൈൻ. അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും. എൻ്റെ ഇതിൽ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഷോൾ ഇതാണ്. നല്ല ഭംഗിയല്ലേ. ആ ഡാർക്കിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഒരു ഭംഗി ഭയങ്കര. ഇത് ഈ ക്രേപ്പ് ജോർജറ്റിൻ്റേതായതുകൊണ്ട് ഇങ്ങനെയൊരു ഇതൊക്കെ വരും കേട്ടോ. ആ ഡൈയിലൊരു വ്യത്യാസമുണ്ട്. ക്രേപ്പിൻ്റെ ക്രേപ്പ് ജോർജറ്റിൻ്റെ തുണിക്കെല്ലാം ഒരു ഡീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഡീപ്പായിട്ടുള്ള കളർ, അങ്ങനത്തെ ഒരു ഡൈയിങ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ചിലയിടത്ത് ഇങ്ങനെ ഡൈ പിടിക്കാതെ കയറിയൊക്കെ വരും. അതൊരിക്കലും ഡാമേജ് അല്ല. ക്രേപ്പ് ജോർജറ്റിൻ്റെ ഏതെടുത്താലും നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. കാണിച്ചു തന്ന ബ്ലാക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റെഡ് മെറൂൺ കലർന്ന ഒരു റെഡ്. മെറൂൺ റെഡ് എന്ന് പറയാം, മെറൂൺ കലർന്നിട്ടുണ്ടോ? മെറൂൺ കലർന്ന റെഡ് ഇതാ അല്ലേ. ബോഡി ഇങ്ങനെ വരും, തുമ്പ് ഇതുകൊണ്ട് ഇങ്ങനെ വരും. ആവശ്യത്തിന് നീളം, അതായത് നോർമൽ ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉണ്ട്.
സാധാരണ ആവശ്യത്തിനുള്ള നീളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നേവി ബ്ലൂ നല്ല പറ്റി ചേർന്ന് കിടക്കും കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് ഇടാം, എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ ഒരു പാടുമില്ല. ഇപ്പം തട്ട വിടുന്നവർക്കാണെങ്കിലും ഇങ്ങനെ ചുറ്റി ഇടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവിടെ കിടന്നോളൂ, ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ കിടന്നോളൂ. എന്താ എങ്ങനെ ഇഴുകി ചേർന്ന് ശരീരത്തോട് കിടക്കും. നമ്മുടെ മറ്റേ സാരി പോലെ, സാരി ഒട്ടും വണ്ണമൊന്നും നമുക്ക് തോന്നിക്കത്തില്ല. വണ്ണമുള്ളവർക്കേ തോന്നിക്കത്തില്ല. ബ്ലൂ അയ്യോ, ഞാനിന്ന് മനഃപൂർവ്വമാണ് സാരി കാണിക്കാത്തത്. ഇച്ചിരി അസൗകര്യങ്ങളും തിരക്കും ഉള്ളതുകൊണ്ട് സാരി എടുത്തു വെക്കാനും വീഡിയോ എടുക്കാനും ഒന്നും നേരം കിട്ടിയില്ല. സാധാരണ നേരത്തെ വീഡിയോ പിടിച്ച് വെക്കുന്നതാ, ഇപ്പം അതൊന്നും നടന്നില്ല. ഗ്രീൻ, ഏത് ഗ്രീനാ ഇത്? കണ്ടോ, നേവി ബ്ലൂവിൻ്റെ തന്നെ. നേവി ബ്ലൂ ഇപ്പം പല മോഡൽ കാണിച്ചു. ഇത് കൊടുക്കലാ വലിയ പാട്. ഏറ്റവും അവസാനം സാധാരണ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ, ആദ്യത്തെ ദിവസം ഇപ്പം വൈകിട്ട് വീഡിയോ അപ്ലോഡായ വൈകിട്ട് ചോദിക്കുന്നവർക്ക് മുഴുവൻ ഉണ്ട് 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 പറയും. പിറ്റേ ദിവസം ഒരു 12 മണി വരെ ഒക്കെ കൊടുക്കും. പിന്നെ ഇല്ല ഇല്ല എന്ന് പറച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തപ്പിത്തേടി അത് തന്നെയാണോ ഡിസൈനിനൊക്കെ നോക്കി വെച്ചോണ്ടില്ല. കൊടുക്കാതിരിക്കാനാണെങ്കിൽ പിന്നെ വീഡിയോ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ അടുത്ത വീഡിയോ വന്നു കഴിയുമ്പം ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് നമുക്ക് പാടുപെട്ടു പോകുന്നത്. വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമല്ല കേട്ടോ. ഉള്ള സത്യങ്ങളൊക്കെ ഞാനിങ്ങനെ അങ്ങ് നിന്ന് പറയുന്നേ ഉള്ളൂ. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളേ ബ്ലാക്ക് കൊണ്ട് നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്കാ. റെഡും അതെ, ഏതെടുത്ത് നോക്കിയാലും അല്ലേ നല്ല. ഇതിപ്പോൾ റെഡെന്ന് പറയാൻ പറ്റിയത് മെറൂൺ കലർന്ന ഒരു നൂല് റെഡ്. ഇതേ ഡെസ്പാച്ച്, ഇത് ബുക്ക് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചാണ് ഡെസ്പാച്ച്. പെട്ടെന്ന് ഇന്നലെ പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് നടക്കണമെന്നുള്ളവർക്ക് അങ്ങനെ നടക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുന്ന ഓർഡർ അനുസരിച്ച് ഡെസ്പാച്ച് നടക്കുകയുള്ളൂ. ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കും, കാരണം ഹോളിഡേ വരുന്നുണ്ടല്ലോ ഇടയ്ക്ക് വിഷുവിൻ്റെ. പിന്നെ വേറെ എന്തോ നാളെ എന്തോ ഒരു അവധിയാന്ന് പറയുന്നുണ്ട്. കൊറിയർ ഉണ്ടോ? ആവോ, കൊറിയർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രത്യേകതയുള്ള കളറുകളാണ്. 450 ഇത് കാണിച്ചാണോ? ഇതൊന്ന് കാണിച്ചാണോ? ഇതേ കെട്ടി വെച്ചിരിക്കുക, ഇതോട് കാണിക്കത്തുമില്ല. ടാഗ് അടിച്ച് വെച്ചിരിക്കുന്നത് ഇത് കാണിച്ചാന്ന് തോന്നുന്നു അല്ലേ? ഏതോ ഇതിൻ്റെ ബ്ലാക്കാണോ കാണിച്ചേ? ആ ബ്ലാക്കാണ് കാണിച്ചേ. ഇത് അത് ടാഗ് ഒന്നും ചടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. ഇത്തെ ഷോൾസിൻ്റെ വീഡിയോ തീർന്നു. സെമി സിൽക്ക് സാരിയൊക്കെ കാണിക്കണമെന്നൊക്കെ ഓർത്തോണ്ടിരുന്നു. അത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇഷ്ടം പോലെ നമുക്ക് സമയമല്ലേ കിടക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് കല്യാണങ്ങളുടെയും ഫെസ്റ്റിവൽസിൻ്റെയും ടൂറിൻ്റെയും ഗാദറിങ്സിൻ്റെയും എല്ലാം സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോ കാണാം. കല്യാണി കോട്ടൻ്റെ സാരി വന്നിട്ടുണ്ട്, അത് കാണണം. അങ്ങനെ കുറേ കാണണം, നല്ല കാണിക്കാം, കാണിക്കുമ്പം കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ. കഴിവതും ഒന്നി കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരെണ്ണം ആണെങ്കിലും നിങ്ങൾ 50 രൂപ ഷിപ്പിംഗ് ചാർജ് മുടക്കുന്നതല്ലേ. രണ്ടെണ്ണം ആണെങ്കിലും 50 രൂപയേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ്. 2-3 എണ്ണം വരെയൊക്കെ 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. കാരണം ഷോളല്ലേ, സാരിയുടെ അത്രയും വെയിറ്റ് വരില്ലല്ലോ. അപ്പം അത് എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു, ഗുഡ് നൈറ്റ് എല്ലാവരും. ഈ വന്ന് നിൽക്കുന്ന പരിപാടി ഒന്ന് നിർത്തോ. പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.